മമ്മൂക്കയും ലാലേട്ടനും ഒരു കോയിൻ്റ് രണ്ട് വശങ്ങളാണ് ലാലട്ടൻ്റെ സിനിമ വരുന്ന സമയത്തും മമ്മൂക്കയുടെ സിനിമ വരുന്ന സമയത്തും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ആക്റ്റീവ് ആവാറുണ്ട് അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഫാൻസും ലാലേട്ടൻ്റെ ഫാൻസും വളരെ വലിയ രീതിയിൽ ആവശ്യത്തിലാവാറുണ്ട് എന്നാൽ മൂന്ന് മാസത്തിനിടെ തിയേറ്ററിൽ എത്തിയ ലാലാട്ടൻ്റെ രണ്ട് സിനിമകളാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം രണ്ടാമത്തത് ആറാട്ട് രണ്ട് സിനിമയും ബോക്സ് ഓഫീസിൽ മൂക്കു കുത്തി വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അർദ്ധരാത്രിയിലടക്കം മരക്കാർ സിനിമയ്ക്ക് ഗംഭീര ഫാൻസ് ഷോകളാണ് ലാലാട്ടൻ ഫാൻസുകൾ സംഘടിപ്പിച്ചത് ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ ഫാൻസിനെ പോലും തൃപ്തിപ്പെടുത്താൻ ആറാട്ട് സിനിമക്കും അതുപോലെ തന്നെ മരക്കാർ സിനിമക്കും സാധിച്ചില്ല നല്ല രീതിയിൽ നെഗറ്റീവാണ് ആദ്യ റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നത് അത് ഈ സിനിമകളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മറുപക്ഷേ ഈ സിനിമ മമ്മൂക്ക ഫാൻസ് പ്ലാൻ ചെയ്ത് ഡീഗ്രേഡ് ചെയ്യുകയാണ് നല്ല സിനിമകളാണ് എന്ന തരത്തിലുള്ള വാർത്തയും പ്രചരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയല്ല ഒരു സിനിമ ഒരു സിനിമയെ ഒരു ഫാൻസ് ഒരു വിഭാഗം ഫാൻസുകാർ വിചാരിച്ചാൽ പരാജയപ്പെടുത്താനൊന്നും സാധിക്കില്ല നല്ല സിനിമയാണെങ്കിൽ അത് തിയേറ്ററിൽ വിജയിക്കും എന്ന നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രയും നല്ല രീതിയിൽ മൗത്ത് പബ്ലിസിറ്റിയാണ് മലയാള സിനിമക്ക് കിട്ടാറുള്ളത് നല്ല സിനിമയാണെങ്കിൽ ചെറുകിട സിനിമകളൊക്കെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വളരെ വലിയ വിജയമായ സിനിമകളായിട്ടുണ്ട് അതിന് ഒരു ഉദാഹരണമാണ് അവസാനം ഇറങ്ങിയ ജാനാമൻ എന്ന് പറയുന്ന സിനിമ ഗംഭീര സിനിമയാണ് ആദ്യ ഷോക്ക് പോലും തീരെ ആളുണ്ടായിരുന്നില്ല മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നൂറ് ദിവസമാണ് ആ സിനിമ തിയേറ്ററിൽ നിറഞ്ഞു ഓടിയത് എന്നാൽ ഒരു വിഭാഗം ആളുകൾ കാത്തിരിക്കുകയാണ് ഭീഷ്മയുടെ റിലീസിങ്ങിന് വേണ്ടിയിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭീഷ്മ ഇറങ്ങിട്ടെന്നാമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെയാണ് ചില പോസ്റ്റിന്റെ അടിയിലൊക്കെ പല ആളുകളും വന്ന് കമൻസായി രേഖപ്പെടുത്തുന്നത് നല്ല സിനിമയാണെങ്കിൽ ഭീഷ്മയെ തൊടാൻ ഒരുത്തനും സാധിക്കില്ല ഇനി ഭീഷ്മ മോശമാണെങ്കിൽ ആരും ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല തിയേറ്ററിൽ ആ ഒരു സിനിമ പരാജയപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർ നല്ല സെൻസ് ുള്ള ആളുകളാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനു ജനാസ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക ഓക്കെ